നമസ്കാരം ഫ്രണ്ട്സ് ടെക്ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള ഐ പി എൽ മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രിഡിക്ഷൻസും ആണ് സോ സാറ്റർഡേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ഉണ്ട് ഇത് രണ്ടാമത് നടക്കുന്ന മാച്ചാണ് ഫസ്റ്റ് മാച്ചിൻ്റെ എനിക്ക് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാം ഇത് സെക്കൻഡ് മാച്ചിന്റെ വീഡിയോ ആണ് സോ മാച്ച് നടക്കാൻ പോകുന്നത് ഷാർജയിലാണ് എല്ലാവർക്കും അറിയാം ഷാർജയിലെ ഫസ്റ്റ് സെറ്റ് ഓഫ് മാച്ചസ് വളരെയധികം റൺ സ്കോറിങ് ആയിരുന്നു ചെറിയ ഗ്രൗണ്ടാണ് ഇപ്പോഴും ചെറിയ ഗ്രൗണ്ട് തന്നെയാണ് പക്ഷെ റൺസിന്റെ ആ ഒരു ഫ്ലോ ഒത്തിരി അധികം കുറഞ്ഞിട്ടുണ്ട് കാരണം പിച്ച് ഇപ്പം കൂടുതലും ബൗളിങ്ങിനാണ് അസിസ്റ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ടു മാച്ചസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് സോ തിങ്സ് വേറൊന്നും ചേഞ്ചസ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള അസിസ്റ്റൻസ് ബൗളേഴ്സിന് കിട്ടും സോ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് സോ എപ്പോഴും പറയുന്നതിന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഹോട്ട് പിക്സും അതുപോലെ തന്നെ കുറച്ച് സേഫ് ആയിട്ടുള്ള ആൾക്കാരുടെയും അത് എന്തുകൊണ്ടാണ് അവരുടെ ആവറേജ് എന്നും ഇനി ആരെയൊക്കെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം കുറച്ച് ക്രെഡിറ്റ് ഇഷ്യൂസ് ഉണ്ട് ഈ മാച്ചിൽ കാരണം ഡിവില്യേഴ്സും വിരാട് കോഹ്ലിയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ക്രെഡിറ്റ് ഇഷ്യൂസ് ഉണ്ടെന്നുള്ളതും പിന്നെ ഇന്ന് നടന്ന രണ്ട് മാച്ചസ് അതായത് സിംബാബു പാകിസ്ഥാന്റെ മാച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എസ് എൽ ക്ലീൻ സ്വീപ്പായിരുന്നു അപ് ടു സിക്സ് മെമ്പേഴ്സ് പിന്നെ ഐ പി എല്ലിന്റെ മാച്ചിന്റെ ടീമ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് എസ് എൽ ടീമാണ് ഇടുന്നത് അപ്പോൾ ഇന്നിട്ട ഐ പി എൽ മാച്ചിനാണെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ ജി എല്ലിന് സമാനമായിട്ടുള്ള ഒരു ടീമായിരുന്നു സോ അതും ക്ലീൻ സ്വീപ്പ് ആണ് സോ ഇന്ന് നടന്ന രണ്ട് മാച്ചും ക്ലീൻ സ്വീപ്പ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് സക്സസ് ആയിരുന്നു അല്ല എന്നുള്ളത് സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു ബേസ് ടീമാണ് പത്തോ പതിനൊന്നോ മണിക്കൂർ മുന്നേ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ടീം ഇട്ടിട്ട് യാതൊരു പ്രയോജനവും ഇല്ല കാരണം അതിൽ വരുന്ന ടീംസ് ഫൈനൽ അല്ല എന്ന് പല പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ചാനല് മലയാളം ആയതുകൊണ്ട് തന്നെ കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ഈ ഒരു വീഡിയോസ് കാണുന്നുണ്ട് സോ അവർക്ക് ഈ ഒരു സംഭവം മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് സോ അവർക്ക് വേണ്ടി ഞാൻ പറയാൻ പോകുന്നത് ദ ടീം വിച്ച് ഹാസ് ബീൻ പ്രൊവൈഡ് ഇൻ ദ വീഡിയോ ഇസ് നോട്ട് ഫൈനൽ ഇഫ് യു വോണ്ട് ഫൈനൽ ടീംസ് ജോയിൻ ദ ടെലിഗ്രാം ചാനൽ ദ ഡിസ്ക് ദ ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സോ എല്ലാരും തന്നെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇനി അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോ ടൂർണമെൻറ്റ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ മാച്ചും ടൂർണമെന്റ് മീൻസ് പോയിന്റ് ടേബിളിൽ താഴെ നിൽക്കുന്ന ടീംസിന് വളരെയധികം ക്രൂഷ്യലാണ് ഇനി റോയൽ ചലഞ്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾമോസ്റ്റ് ക്വാളിഫിക്കേഷൻ്റെ രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ അവർക്ക് ഇനിയുള്ള രണ്ട് മാച്ചസിൽ ഒന്നോ രണ്ടോ മാച്ചസ് ജയിച്ചു കഴിഞ്ഞാൽ അവർ ക്വാളിഫയിങ് എന്നുള്ള രീതിയിൽ അവർക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇനി ലാസ്റ്റ് മാച്ചിൽ മുംബൈ ഇന്ത്യൻസുമായിട്ട് അവർ തോറ്റായിരുന്നു അബുദാബി അബുദാബി സ്റ്റേഡിയത്തിൽ ഇനി ആ ഒരു ലോസ് ഉണ്ടെങ്കിൽ തന്നെ അവര് ടേബിളിൽ പതിനാല് പോയിന്റ്സുമായിട്ട് സേഫ് ആണ് ഇനി ഈ നടക്കാൻ പോകുന്ന മാച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇനി സൺറൈസഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഡൽഹി ക്യാപിറ്റൽസിനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചിൽ തന്നെയാണ് തോൽപ്പിച്ചിരിക്കുന്നത് കോംപ്രിഹെൻസീവ് വിക്ടറി ആയിരുന്നു സോ ഇനി അടുത്ത മാച്ചസിലും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ക്വാളിഫയിങ് അവരുടെ പ്ലേ ഓഫിൻ്റെ ഒരു ചാൻസസും ഇലവാകത്തുള്ളൂ ഇനി പിച്ചിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പിച്ച് ഷാർജയിലെ പിച്ച് എക്സലൻ്റ് ആണ് ബാറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹി സിക്സസ് ഒത്തിരി അധികം വരുന്നതും ഇറ്റ്സ് ബ്രെഡ് ആൻഡ് ബട്ടർ ഫോർ ദ ടീംസ് എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം പക്ഷേ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് നമ്മൾ കണ്ടുവരുന്നത് സ്കോർസ് ഒത്തിരി അധികം താഴോട്ട് വരുന്നുണ്ട് ബൗളേഴ്സിനും എസ്പെഷ്യലി സ്പിന്നേഴ്സിനും ഒത്തിരി അധികം അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട് ഫ്രം ദ സർഫസ് പ്രോബബിൾ ടോപ്പ് ടോപ്പ് പെർഫോമൻസ് ടോപ്പ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇവർ പെർഫോം ചെയ്യുന്നുള്ളതല്ല എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് ഞാൻ പറയുന്നതാണ് എ ബി ടി വില്യേഴ്സ് ക്യാൻ ബി എക്സ്ട്രീംലി ഡിസ്ട്രക്റ്റീവ് ഓൺ ദ ഓൺ ഹിസ് ഡേ അപ്പോ ഈ ഒരു എഡീഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസാണ് സെക്യൂർ ചെയ്തിരിക്കുന്നത് ട്വൽവ് മാച്ചസ് നിന്ന് അറ്റ് എൻ ആവറേജ് ഓഫ് ഫോർട്ടി എയ്റ്റ് പോയിന്റ് ഫോർ ടു ആൻഡ് എ മാസ വൺ സെവൻറ്റി സെവൻറ്റി വൺ പോയിന്റ് ടു വൺ ദ സ്ട്രൈക്ക് റേറ്റ് അപ്പോൾ ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ടു സ്റ്റോപ്പ് ഹിം ലാസ്റ്റ് മാച്ചിൽ ചീപ്പ്ലി ഔട്ടായി അതുകൊണ്ട് തന്നെ സൺറൈസേഴ്സ് ഒരിക്കലും ലൈറ്റ് ആയിട്ട് എടുക്കരുത് എസ്പെഷ്യലി കെ കെ ആറിനെതിരെയുള്ളൊരു മാച്ച് നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ കാണും ബാക്കി എല്ലാ ബാറ്റ്സ്മാനും സ്ട്രഗിൾ ചെയ്തു ഫിഞ്ച് പടിക്കൽ കോഹ്ലി ഉൾപ്പെടെ സ്ട്രഗിൾ ചെയ്തപ്പോൾ ഡിബിലിയേഴ്സ് വന്ന് എല്ലാവരെയും തലങ്ങനെ മലങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി എല്ലാവരെയും അടിച്ചു പൊട്ടിച്ചു സെയിം ഗ്രൗണ്ട് സോ അത് മനസ്സിലാക്കുക ഏതൊരു ഗ്രൗണ്ടാണെങ്കിലും ഡിവില്ലിയേഴ്സിന് ഈവൻ ദ പിച്ച് ആണെങ്കിലും ഡിവില്ലിയേഴ്സ് ഷോർട്സ് കളിക്കും സോ ഹി ക്യാൻ ബി വെരി ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ വണ്ടി ഡേവിഡ് വാർണർ ഓൾ ടൈം ലീഡിംഗ് സ്കോറർ തന്നെയാണ് എസ് ആർ എച്ച് വേണ്ടിയിട്ട് ഇനി ക്യാപ്റ്റൻ്റെ ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ ഫോർ തേർട്ടി സിക്സ് തന്നെ ആവറേജ് ഫോർ വൺ തേർട്ടി നയൻ പോയിന്റ് സിക്സ് ത്രീ പക്ഷേ സ്ട്രൈക്ക് റേറ്റ് ഡീസൻറ്റ് എന്ന് പറയാം വൺ തേർട്ടി ഫോർ പോയിന്റ് ഫൈവ് സിക്സ് ഇനി കോഷ്യസ് ആയിരുന്നു മോസ്റ്റ്ലി കോഷ്യസ് ആയിരുന്നു പക്ഷേ ക്യാപിറ്റൽസിനെതിരെയുള്ള മാച്ചസിൽ ഫസ്റ്റ് ബോൾ മുതൽ തന്നെ അടിക്കാനായിട്ടാണ് നോക്കിയത് സോ ഈ ഒരു മാച്ചിലും ഇതേ ഒരു ടെക്നിക്കിനെ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ആർ സി ബിയിലെ ബൗളേഴ്സിനെ പ്രഷറൈസ് ചെയ്യാനായിരിക്കും നോക്കുന്നത് ബട്ട് ഈസി അല്ല ഷാർജ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഹെഡ് ടു ഹെഡ് റെക്കോർഡ് നോക്കുവാണെങ്കിൽ പതിനാറ് റണ്ണാണ് കളിച്ചിരിക്കുന്നത് ആർ സി ബി ഏഴ് എണ്ണും എസ് ആർ എസ് എയ്റ്റും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ന്യൂട്രൽ വെന്യൂ നോക്കുവാണെങ്കിൽ ഒരെണ്ണം മാത്രമേ കളിച്ചിട്ടുള്ളൂ അതിൽ ആർ സി ബി ആണ് അഭാവശ്യം ജയിച്ചിരിക്കുന്നത് ഇനി ആവറേജ് ഫസ്റ്റ് ഇന്നിങ് സ്കോറ് മുന്നേ ഒക്കെ ഇരുന്നൂറ്റി ഇരുപതൊക്കെ പെയ്ക്കൊണ്ടിരുന്നത് ഇപ്പോൾ വൺ എയ്റ്റി സിക്സ് ആയി ഇപ്പോൾ ടെൻ മാച്ചസ് നിന്ന് ഇനി റെക്കോർഡ് ഓഫ് ചേസിങ് സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് വിൻ ഫൈവ് ലോസ് പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ചലഞ്ചേഴ്സ് വിൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് പ്രോബ്ലി അവരുടെ ഒരു അഡ്വാൻറ്റേജ് എടുക്കുമ്പോൾ ഇനി പ്രോ ടിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ടിപ്സ് ആണ് ഇനി പറയാൻ പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സർപ്രൈസ് പ്രോ ടിപ്പ് എന്ന് പറയാനുണ്ടെങ്കിൽ പിക്ചേഴ്സ് ഒത്തിരി അധികം സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് സ്പിന്നേഴ്സിനെ നിങ്ങൾ ടോപ്പ് ഓർഡർ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനെതിരെ കളിപ്പിക്കാനും അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സ്പിന്നേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാനും നോക്കുക സ്പിന്നേഴ്സ് ഹാസ് പിക്ട് അപ്പ് സെവൻറ്റീൻ വിക്കറ്റ്സ് അറ്റ് അൻ എക്കണോമിമി ഓഫ് സെവൻ പോയിന്റ് ത്രീ നയൻ ഇൻ ദ ലാസ്റ്റ് സിക്സ് ഗെയിംസ് അറ്റ് ദിസ് വെന്യൂ സോ സ്പിന്നേഴ്സ് വളരെയധികം ക്രൂഷ്യാണ് ഈ ഒരു പിച്ചിൽ ഇമ്പോർട്ടൻറ്റ് പിക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എ ബി വില്യേഴ്സ് നിങ്ങൾക്ക് അറിയാം ബ്ലോൺ ഹോട്ട് ആൻഡ് കോൾഡ് ആണ് ത്രീ തേർട്ടി സിക്സ് റൺസാണ് വൺ സെവൻറ്റി വൺ എന്നുള്ള രീതിയിൽ പക്ഷേ ഹീ ഷുഡ് എൻജോയ് ബാറ്റിംഗ് അഗേസ്റ്റ് സൺറൈസേഴ്സ് എസ്പെഷ്യലി അറ്റ് ദ ഡെത്ത് സീസൺ അത് മാത്രമല്ല എബിഡി വലിയ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ഉള്ളതും ഈ ഒരു ഓവേഴ്സിൽ തന്നെയാണ് ഇനി ലാസ്റ്റ് മാച്ചില് അവർ തമ്മിൽ കളിച്ചപ്പോൾ ഒരു ഫിഫ്റ്റിയും സെക്യൂറിയിട്ടുണ്ട് പാണ്ഡേ ഹാസ് ബീൻ ഇൻ ഗുഡ് ടച്ച് നമ്പർ ത്രീയിൽ ആയിട്ടുള്ള പെർഫോമൻസസ് ഉണ്ട് സോ ഇൻ ദ ലാസ്റ്റ് ത്രീ ഇന്നിംഗ്സ് നോക്കുവാണെങ്കിൽ ഹി ഹാസ് കോർഡ് വൺ ഫോർട്ടി ടു റൺസ് ഇൻക്ലൂഡിംഗ് എ മാച്ച് വിന്നിംഗ് അൺ ബീറ്റ് എയ്റ്റി ത്രീ സോ ഒരു വിക്കറ്റ് എയർലി ഫോളോ ചെയ്ത് കഴിഞ്ഞാലും പാണ്ഡേയ്ക്ക് ആ ഒരു പവർ പ്ലേ ഒരു മെയിൻറ്റെയിൻ ഒരു വൺ ഫോർ ഫിഫ്റ്റി നയൻ പോയിന്റ് വൺ ഫൈവ് എന്നുള്ള ഒരു സ്ട്രൈക്ക് റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം മാത്രമേ ഡിസ്പെസ് ചെയ്തിട്ടുള്ളൂ ഇൻ സെവൻറ്റി ഫോർ സെവൻറ്റി വൺ ബോൾസ് ദിസ് സീസൺ യുസുരേന്ദ്ര ചഹലാണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് പിക്ക് കാരണം മോസ്റ്റ് ബാങ്കബിൾ ബൌളർ എന്നുള്ള രീതിയിൽ യുസുഖന്ദ്ര ചാഹലാണ് അറ്റ്ലീസ്റ്റ് വൺ വിക്കറ്റ് ഇൻ ഈച്ച് ഓഫ് ദ ലാസ്റ്റ് സെവൻ ഗെയിംസ് ആസ് പെക്ട് വിക്കറ്റ് സീസൺമിക് ഓഫ് സെവൻ പോയിന്റ് ടു എൻ ഓൾ ദ സ്പിന്നേഴ്സ് ഹു ഹ് പിക് ഫൈവ് മോർ വിക്കറ്റ്സ് ഇൻ ദ മിഡിൽ ഓവേഴ്സ് ചാഹലിനാണ് ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് സോ അവരുടെ മെസ്റ്റ് ബെസ്റ്റ് ബൗളർ എന്ന് പറഞ്ഞാൽ യുസുന്ദ്ര ചലാണ് ഡിഫറൻഷ്യൽ പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ജോഷ് ഫിലിപ്പിയാണ് ഫസ്റ്റ് ഒരൊറ്റ ഇന്നിംഗ്സെ ടോപ്പ് ഓഫ് ദ ഓർഡറിൽ കളിച്ചിട്ടുള്ളൂ ബ്റ്റ് ഹി ഹാസ് ലുക്ക് ഗുഡ് റിയലി ഗുഡ് പ്രോമിസിംഗ് ടാലൻ്റാണ് സ്പിന്നിനെയും അതുപോലെ തന്നെ പേസ് ബോളിംഗിനെയും ഒത്തിരി അധികം അറ്റാക്ക് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പ്ലെയറാണ് ടി ട്വൻറ്റിയിലെ പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഫോർട്ടി വൺ പോയിന്റ് ടു എയ്റ്റ് ആണ് അഗെൻസ് സ്പിന് അതുപോലെ തന്നെ വൺ തേർട്ടി ഫൈവ് പോയിൻറ്റ് സീറോ ഫൈവ് ആണ് എഗൻസ് പേസ് സോ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് പ്രിഫേർഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പണർ തന്നെയാണ് അവിടെ എന്ന് പറഞ്ഞാൽ തേർട്ടി ഫോർ പോയിന്റ് ഫൈവ് സെവൻ സോറി സെവൻ ഫൈവ് ആൻഡ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ തേർട്ടി ഫൈവ് പോയിന്റ് ഫോർ സെവൻ ആസ് ആൻ ഓപ്പണർ ഇൻ ഓൾ ദി ട്വൻറ്റീസ് മുഹമ്മദ് സിറാജാണ് എൻ്റെ അടുത്ത ഡിഫറൻഷിപ്പി കാരണം സിറാജ് ഹാസ് ബീൻ ഫെൻഡാസ്റ്റിക് ഫോർ ആർ സി ബി ദിസ് സീസൺ എസ്പെഷ്യലി അറ്റ് ദ സ്റ്റാർട്ടിംഗ് പവർ പ്ലേ ഇൻ ഇൻ ദ പവർ പ്ലേ അപ്പോൾ ഫോർ വിക്കറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് അറ്റ് അൻ എക്കണോമി ഓഫ് സിക്സ് പോയിന്റ് ഫൈവ് സെവൻ അൻറ്റ് സ്ട്രൈക്ക് റേറ്റ് ഓഫ് ടെൻ പോയിന്റ് ഫൈവ് ഇൻ ദ പവർ പ്ലേ ദിസ് സീസൺ അപ്പോൾ പുള്ളിയുടെ ഫൈവ് ഓഫ് ദീസ് വിക്കറ്റ്സ് ഇൻ ദ ടൂർണമെന്റ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ത്രീ ഗെയിംസ് ആണ് അതുകൊണ്ട് തന്നെ സജി ഫോം പുള്ളിയുടെ സൈഡിലാണ് അതുപോലെ തന്നെ കോൺഫിഡൻസും പുള്ളിയുടെ സൈഡിലാണ് ഈ ഒരു പിച്ചിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ടാവും പുള്ളിക്ക് ഇനി ഓൾട്ടർനേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇഫ് ജോഷ് ഫിലിപ്പ് ഡ്രോപ്പ് ചെയ്തിട്ട് ഫിഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളിയെ മാറ്റി നിങ്ങൾക്ക് വിരാട് കോഹ്ലിയെ ധൈര്യമായിട്ട് എടുക്കാം കാരണം ഒരു കാര്യം കൂടെ ആലോചിക്കുക കോഹ്ലിയുടെ ആവറേജ് ഫ്രം ദ ഫൈവ് ഇന്നിങ്സ് എഗൻസ് സൺറൈസേഴ്സ് സിക്സ്റ്റീൻ പോയിൻറ്റ് എയ്റ്റ് ആണ് വളരെ വളരെ പൂർ റെക്കോർഡാണ് സോ സാഹേം നല്ലൊരു ഓപ്ഷനാണ് ഓൾട്ടർനേറ്റ് സിനാരിയൽ നമുക്ക് പറയുകയാണെങ്കിൽ റഷീദ് ഖാന്റെ ഫോം പുള്ളിയുടെ കയ്യിൽ നല്ലൊരു ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആണ് പക്ഷേ റോയൽസിനെതിരെ നോക്കുമ്പോൾ സിൻസ് ടു തൗസൻഡ് എയ്റ്റീൻ ഉള്ളിൽ അഞ്ച് വിക്കറ്റാണ് പിക്ക് ചെയ്തിരിക്കുന്നത് സോ ഓൾട്ടർനേറ്റ് റിസ്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേസൺ ഹോൾഡർ ആണ് സപ്പോസ് കാരണം നിങ്ങൾക്ക് റിസ്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജേസൺ ഹോൾഡറിനെ പിക്ക് ചെയ്യാം സോ ഇൻ ഇന്ന് ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവദീപ് സൈനിയുടെ ഫിറ്റ്നസ് സ്റ്റാറ്റസ് ഇപ്പോഴും അവയിറ്റിംഗ് തന്നെയാണ് സോ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി അധികം ചേഞ്ചസ് വരുത്തിയിട്ടാണ് മുംബൈക്കെതിരെ അവർ ഇറക്കിയത് ഡെയിൽ സ്റ്റേനെയാണ് കൊണ്ടുവന്നത് ഫോർ ദ കവറിങ് ഓഫ് സൈനി അങ്ങനെയാണെങ്കിൽ മൊയ് മൊയ്നി അലിയും പുറത്തിരുത്തേണ്ടി വന്നു സോ ശിവൻ ദൂബെ തിരിച്ചുകൊണ്ടുവരി ഫോർ മോയിനലി സോ സ്റ്റെയിന് നല്ലൊരു മാച്ച് ആയിരുന്നില്ല മുംബൈ സോ പ്രോഡ്ലി ഇസ്രോ ആയിരിക്കും ഈ ഒരു മാച്ചിൽ വരാൻ പോകുന്നത് സോ സൈനി ഈ ഒരു മാച്ചിലും അവൈലബിൾ ആയിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് ഇനി സൺറൈസേഴ്സിന്റെ സ്വാപ്പ് കഴിഞ്ഞ മാച്ചിൽ ജോണി ബാർസ്റ്റേക്ക് വേണ്ടി കെയിൻ വില്യംസിനെ കൊണ്ടുവന്നു സോ ഒരു വിക്കറ്റ് കീപ്പർ എന്നുള്ള രീതിയിൽ വൃത്തിമാൻ സാഹയെ കൊണ്ടുവന്നു വൃത്തിമാൻ സാഹെ ഓപ്പണേഴ്സിലോട്ട് ഇറക്കിയത് കൊണ്ട് തന്നെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് തന്നെയാണ് പുള്ളി ഉണ്ടായി കെട്ടിപ്പടുത്തിയത് അതുപോലെ തന്നെ ഡി സിയുടെ ബെസ്റ്റ് ബൗളിംഗ് അറ്റാക്കിനെയാണ് അടിച്ച് അമർത്തിയതെന്ന് വേണമെങ്കിൽ പറയാം സോ പ്രോബ്ലി പുള്ളി അത് തന്നെ കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഒരു സ്റ്റാർട്ട് കിട്ടാനായിട്ട് ഇനി പ്രീവിയസ് മീറ്റിംഗിന്റെ കാര്യം പറയാനെന്നുണ്ടെങ്കിൽ സൺറൈസേഴ്സ് വൺ ട്വൻറ്റി വൺ ഫോർ ടു എന്നുള്ള രീതിയിലായിരുന്നു ഒരു ചേസിങ് സമയത്ത് ഉണ്ടായിരുന്നത് ഫോർ പോയിന്റ് ഫൈവ് ഓവേഴ്സ് ഫോർട്ടി ത്രീ റൺസ് മതിയായിരുന്നു വെൻ സോങ് പക്ഷേ യുസേന്ദ്ര ചാഹൽ റെയ്ക്ക് ദ മിഡിൽ ഓർഡർ ഇൻ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കൊലാബ്സിൽ കംപ്ലീറ്റ് ആയിട്ട് സോ സൺറൈസേഴ്സ് സബ്സ്റ്റ്യൂഡ് ഫോർ വൺ ഫിഫ്റ്റി ത്രീ ഓൾ ഔട്ട് ഫ്രം വൺ ട്വൻറ്റി വൺ ഫോർ ടു അപ്പോൾ ഓൾമോസ്റ്റ് ഒരു കൺട്രോളിൽ ഇരുന്ന ചേസ് അവർ കൊണ്ടു കളഞ്ഞു അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസേഴ്സിന്റെ പ്രോബ്ലം ബട്ട് ഇറ്റ് വാസ് ദ ഫസ്റ്റ് മാച്ച് ഓഫ് ഐ പി എൽ ഫോർ ബോ ദീംസ് ഇനി ആ സമയത്ത് തന്നെയായിരുന്നു മിച്ചൽ മാർഷ് കളിച്ചോണ്ടിരുന്നത് സോ മിച്ചൽ മിച്ചിൽ മാഷൻ ആയി പോയി അങ്ങനെ ഇപ്പോൾ ജേസൺ ഹോൾഡർ വന്നു അതുപോലെ തന്നെ വില്യംസൺ ഫിറ്റു ആയി സോ അന്ന് നടന്ന ഒരു മാച്ച് അല്ല ഇന്ന് നടന്നത് സോ അന്നത്തെ സിനാരിയോ നിങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളയണം സ്ട്രാറ്റജിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിവിലിയേഴ്സിന് ഒത്തിരിയധികം സക്സസ് ഉണ്ട് മൊത്തത്തിൽ ടി ട്വൻ്റി നോക്കുമ്പോൾ അഗൻസ്റ്റ് റാഷിദ് ഖാൻ പക്ഷേ ഐ പി എല്ലിൽ നോക്കുമ്പോൾ ഡിവില്ലിയേഴ്സ് ഒരല്പം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം ലക്സ്പിന്നർ തന്നെയാണ് ടോപ്പിൽ വന്നിട്ടുള്ളത് ഡിവില്ലിയേഴ്സ് പതിനേഴ് റണ്ണ് മാത്രമാണ് എടുത്തിരിക്കുന്നത് പതിനാറ് ബോളിൽ നിന്ന് രണ്ട് പ്രാവശ്യം ഡിസ്മിസും ആയിട്ടുണ്ട് ഇനി റഷീദ് ഖാൻ വിരാട് കോഹ്ലിക്കെതിരെ നല്ലൊരു മാച്ചപ്പ് ഉണ്ട് കാരണം പതിനെട്ട് റൺസ് പതിനെട്ട് ബോൾസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അതും ഒരു പ്രാവശ്യം ഡിസ്മിസ്സും ചെയ്തിട്ടുണ്ട് സോ റഷീദ് ഖാൻ നമ്പർ ത്രീ നമ്പർ ഫോറിനെതിരെ നല്ലൊരു മൂവ് ആയിരിക്കും സൺറൈസേഴ്സ് അങ്ങനെ ഒരു പുഷ് കൊണ്ടുവരാണെന്നു പറഞ്ഞു കാരണം വാണോ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങൾ ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡേവിഡ് വാണറിന്റെ ബാറ്റിംഗ് കണ്ടതാണ് ഒരു കൺസർവേറ്റീവ് ടൈപ്പ് ആണ് ഒരു ഡിഫൻസീവ് മോഡിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ഇൻ ദ ഫസ്റ്റ് എയ്റ്റ് മാച്ചസ് പക്ഷേ ആ സമയത്തുള്ള സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ വൺ ട്വന്റി വൺ ആയിരുന്നു ഒരു സ്മാർട്ട് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ വൺ സിക്സ് എന്നുള്ള രീതിയിലാണ് പക്ഷേ ലാസ്റ്റ് ഫോർ ഗെയിംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓർ ടിപ്പിക്കൽ വൺ ഓർ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ദാറ്റ് അറ്റാക്കിംഗ് വേസ് സ്ട്രൈക്ക് റേറ്റ് ഹാസ് ഗോൺ ടു വൺ സിക്സ്റ്റി സെവൻ ആൻഡ് ദമാർട്ട് സ്ട്രൈക്ക് റേറ്റ് ഹാസ് ഷൂട്ട് ടു ഹൺഡ്രഡ് ത്രീ പോയിന്റ് സീറോ ത്രീ സോ വൺ ഓർഡർ ഈസ് എഫക്റ്റീവ്ലി സ്കോറിംഗ് ഓൾമോസ്റ്റ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് ഹി വാസ് അതുപോലെ തന്നെ റൺസിന്റെ കാര്യത്തിലും അത്ര മോശം ഒന്നും അല്ല വൺ ഫിഫ്റ്റി ടു റൺസാണ് സ്കോർ ചെയ്യുന്ന ലാസ്റ്റ് ഫോർ മാച്ചസ് അപ്പോൾ ഹയർ ദ ദേജ് തന്നെയാണ് സോ കണ്ടിന്യൂ ടു ബി അഗ്രസീവ് ഇസ് വേ ടു ഗോ ഫോർ വൺ സോ ഇത് തന്നെയായിരിക്കും ഈ ഒരു മാച്ചിലും എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് സോ ആർ സി ബിക്ക് മുന്നിൽ ഒരു ചെറിയൊരു ഒരു ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ വാഷിംഗ്ടൺ സുന്ദറിനെ പവർപ്ലേ നോർമലി വാഷിംഗ്ടൺ സുന്ദറിനെ യൂസ് ചെയ്യുന്നത് പവർ പ്ലേ തന്നെയാണ് കാരണം ഓഫ് സ്പിന്നറും കൂടി ആയതുകൊണ്ട് തന്നെ ടേർണിംഗ് അവേ ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് വൺ ഒരു അല്പം സ്ട്രഗ്ളിങ്ങും ഉണ്ടാവും പ്രത്യേകിച്ച് ഷാർജാപ്പിച്ചില് ഈ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ വാഷിൻ സുന്ദർ ഇതുവരെയും വാർണറിന്റെ വിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല പക്ഷെ ഹി ഹാസ് ടേക്കൺ അവേ ഓൺലി ട്വന്റി ടു റൺസ് ഫ്രം ട്വന്റി ടു ബോൾ സോ ആണ് സോ ഈ ഒരു അഗ്രസീവ് മൈൻഡ് സെറ്റിനെ മാറ്റി ഡിഫൻസീവ് മോഡിലേക്ക് ആക്കാനായിട്ട് വാഷിൻ സുന്ദറിന് പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാർണർ പെട്ടെന്ന് ഔട്ട് ആവുള്ള ചാൻസസും കൂടുതലാണ് സോ ദിസ് എ വെയിറ്റ് ഗോ ഇനി സ്റ്റാച്ചിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് മാച്ചസ് ഇതുവരെയും ഐ പി എല്ലിൽ ഷാർജയിൽ കളിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് ഫസ്റ്റിന്റെയും ബാറ്റിംഗ് സെക്കൻഡിനെയും ഒരു വിൻ റേഷൻ എന്ന് പറഞ്ഞാൽ ഫൈവ് ഫൈവ് തന്നെയാണ് രണ്ടുപേർക്കും ഈക്വലന്റ് ആണ് ഇനി ലാസ്റ്റ് ഫോർ മാച്ചസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഷാർജയിലെ ചേസിങ് ടീം തന്നെയാണ് ജയിച്ചിരിക്കുന്നത് കാരണം ഡ്യൂവിന്റെ ആ ഒരു പ്രഭാവം വളരെയധികം കൂടുതലാണ് ആസ് ദ ടൂർണമെന്റ് ഈസ് ഗോയിങ് ഓൺ ഇനി കോഹ്ലി പതിനാല് മാച്ചസ് ആണ് എതിരെ കളിച്ചിട്ടുള്ളത് ഹി ഹാസ് മെയ്ഡ് മോർ ദാൻ ഫോർട്ടി റൺസ് ഇൻ ദ ഇൻ സിക്സ് ഓഫ് ഹിസ് ഫസ്റ്റ് സെവൻ ഇന്നിംഗ്സ് പക്ഷേ ലേറ്റർ സെവൻ ഗെയിംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യമാണ് ഫോർട്ടിക്ക് മുകളിൽ പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഗൈൻസ്റ്റ് സൺ റൈസേഴ്സ് ലാസ്റ്റ് കുറച്ച് ഇന്നിംഗ്സിൻ്റെ റെക്കോർഡ്സ് ഒരൽപ്പം പോർ തന്നെയാണ് ഇനി ലൈറ്റി ലെവൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ജോഷ് ഫിലിപ്പി ദേവദൂർ പടിക്കൽ വിരാട് കോഹ്ലി എവി ഡി വില്യേഴ്സ് ഗുർകിർ സിംഗ് മൻ ശിവൻ ദുബെ ഓർ മോയിൻ അലി ക്രിസ് മോറിസ് വാഷിംഗ്ടൺ സുന്ദർ ഇസർ ഓർ നവദീപ് സൈനി മുഹമ്മദ് സിറാജ് ആൻഡ് യൂസുഫ് നിർജാൽ എസ് ആർ എച്ച് ആണെങ്കിൽ ഡേവിഡ് മോണോ വൃത്തിമൻ സഹ മനീഷ് പാണ്ഡെ കിൻ വില്യംസൺ വിജയ് ശങ്കർ അബ്ദുൾ സമദ് ജെയ്സൺ ഹോൾഡർ റാഷിദ് ഖാൻ ഷബാസ് നദീം ടി നറരാജൻ ആൻഡ് സന്ദീപ് ശർമ്മ സോ സ്ക്വാട്ടിൽ ഇന്ന് പോകുന്നതിന് മുന്നേ നമുക്ക് ബേസ് ടീമിലേക്ക് പോവാം സോ എൻ്റെ ബേസ് ടീം കുറച്ച് അൺ ഓർത്തഡോക്സ് ആയിട്ട് തോന്നാം നമുക്ക് കാരണം ഇതിനകത്ത് വിരാട് കോഹ്ലി ഇല്ല വിരാട് കോഹ്ലി ഇല്ലാത്തതിന്റെ റീസൺ ക്രെഡിറ്റ് ഇഷ്യൂ തന്നെയാണ് കാരണം വിരാട് കോഹ്ലിക്ക് ഇവിടെയുള്ള റെക്കോർഡ്സ് പുറായത് കൊണ്ടാണ് ഞാൻ ബേസ് ടീമിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് പക്ഷേ ഒരിക്കലും വിരാട് കോഹ്ലി പോലത്തെ ഒരു പ്ലെയറിനെ നമുക്ക് എസ് എൽ മിസ് ചെയ്യാൻ പറ്റില്ല കാരണം ഡേവിഡ് വാർണറിനും വിരാട് കോഹ്ലിക്കും ഒരേ ക്രെഡിറ്റ് ആണുള്ളത് മാത്രമല്ല ഡിവിലിയേഴ്സിന് ടെൻ ക്രെഡിറ്റ് ആണ് പാണ്ഡെ നയൻ സോ ഇത്തരം പ്ലേയേഴ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേയറിനെ നിങ്ങൾക്ക് മാറ്റിയേ പറ്റത്തുള്ളൂ എയ്ദർ ഡിവിലിയേഴ്സ് അല്ലെങ്കിൽ വാർണർ അല്ല എന്നുണ്ടെങ്കിൽ കോഹ്ലി ഇതിൽ നിങ്ങൾക്ക് മൂന്ന് പേരെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അതൊരു റിസ്ക് ആണ് അല്ലാന്നുണ്ടെങ്കിൽ എഴുതർ രണ്ട് പേര് അല്ലാതെ ഉണ്ടെങ്കിൽ മൂന്ന് പേര് നിങ്ങൾക്ക് നിലനിർത്തണം നിങ്ങൾക്ക് കളിക്കാത്ത ഏതെങ്കിലും പ്ലെയർ സെവൻ പോയിൻറ്റ് ഫൈവ് ക്രെഡിറ്റ് വരെ പോകേണ്ടി വരും ആ ഒരു രീതിയിലുള്ള ക്രെഡിറ്റ് ഇഷ്യൂ ഉറപ്പായിട്ടും ഈ ഒരു മാച്ചിൽ മാച്ചിലുണ്ടാവും സോ എനിവേ ഞാൻ വിക്കറ്റ് കീപ്പറിൽ പോകുമ്പോൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ആണ് സേഫ് ഓപ്ഷൻ തന്നെയാണ് പിന്നെ ജോഷ് ഫിലിപ്പേ നിങ്ങൾക്കറിയാം സേഫ് ഓപ്ഷൻ തന്നെയാണ് കാണാം ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ വെരി ഗുഡ് ആണ് പിന്നെ വൃത്തിമാൻ സഹ കഴിഞ്ഞ ഒരു മാച്ചിൽ തന്നെ പ്രൂവ് ചെയ്തു ഓപ്പൺ ആസ് എൻ ഓപ്പണർ ഹി ഈസ് വെരി ഗുഡ് പിന്നെ ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്ന ദവഡ് ഹോണർ ദേവ് ഹോഡർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഓർഡർ വെരി ഗുഡ് ആണ് ഇനി സ്ലോ ആയിട്ട് കളിക്കാനും പുള്ളിയെ കൊണ്ട് പറ്റും ഈ ഒരു പിച്ചിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കളിക്കാനും പറ്റും ദേവദൂർ പഠിക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് സോ ദേവദൂഡ് പഠിക്കലിനെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുവാണ് പിന്നെ ഞാൻ മനീഷ് പാണ്ഡ്യെ നമ്പർ ത്രീയും ആഡ് ചെയ്യുന്നു പിന്നെ കെയിൻ വില്യംസൺ കെയിൻ വില്യംസൺ ക്യാൻ ബി വെരി ക്രൂഷ്യൽ ഇൻ ദിസ് മാച്ച് വേറൊന്നും കൊണ്ടല്ല കാരണം ഈ ഒരു പിച്ചിൽ ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് ആവുന്ന രീതി തന്നെയാണ് ഞാൻ കണ്ടത് കാരണം ഇനി ഞാൻ രണ്ട് മാച്ചസിന്റെ ലാസ്റ്റ് രണ്ട് മാച്ചസിന്റെ റെക്കോർഡ്സ് കാണിച്ചാലും നിൽക്കാൻ മനസ്സിലാവും സോ അങ്ങനെയുള്ളപ്പോൾ കെയിൻ വില്യംസൺ പോലത്തെ ഒരു പ്ലെയർ നമ്പർ ഫോറിൽ അറിയുമ്പോൾ വളരെ വളരെ ക്രൂഷ്യലാണ് സോ നിങ്ങൾക്ക് ഞാൻ ജി എലിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ കൂടുതലായിട്ട് പറഞ്ഞുതരാം പിന്നെ ക്രിസ്മോർഡേഴ്സ് അതിനെ ഓൾറൗണ്ടർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ റാഷിദ് ഖാൻ അതുപോലെ യു സി എന്ന് ഈ ഒരു പിച്ചിൽ അനുയോജ്യമായിട്ടുള്ള രണ്ട് സ്പിന്നേഴ്സ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്വിംഗർ സ്വിംഗ് ബോളർ എന്നുള്ള രീതിയിൽ ഞാൻ സന്ദീപ് ശർമ്മയെ എടുക്കുവാണ് സന്ദീപ് ശർമ്മയെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ സിറാജിന് സിറാജിൻ്റെ ക്രെഡിറ്റ് എയിറ്റ് പോ എയിറ്റ് ആയിരുന്നു മുന്നേ വരെ പക്ഷേ സിറാജിൻ്റെ ഇപ്പോൾ എയിറ്റ് പോയിന്റ് ഫൈവ് ആയി സോ നിങ്ങൾക്ക് പ്രോബ്ലി വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഡാനേ ഉണ്ട് ഉഡാനെ കളിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉഡാനെ ഇടാൻ പറ്റും നൌതീസ് ഫൈനി ഇഞ്ചുറി കഴിഞ്ഞെത്തുകയാണെന്നുണ്ടെങ്കിൽ നവദീപ് സൈനി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഷബാസ് നദീം ഈ ഒരു പിച്ചിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാവും സ്പിന്നേഴ്സിന് സോ ഷബാസ് നദീം ഈസ് ഓൾസോ അനദർ ഓപ്ഷൻ ബട്ട് ഫോർ ടൈം ബീയിങ് ഫസ്റ്റ് ഒരു ഇനിഷ്യൽ മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സന്ദീപ് ശർമ്മയാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത് സോ ഇതാണ് എൻ്റെ പ്രോബിൾ ടീം ഇതിനകത്ത് വിരാട് കോഹ്ലി ഇല്ല ഇത് ഇതൊരിക്കലും ഫൈനൽ ടീം അല്ല ദിസ് ഈസ് നോട്ട് എ ഫൈനൽ ടീം ഫൈനൽ ടീം വിൽ ബി പോസ്റ്റഡ് ഇൻ ദ ടെലിഗ്രാം ഗ്രൂപ്പ് സോ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് സോ ഇതൊരു ബേസ് ടീമാണ് സോ നമുക്ക് സ്ക്വാഡിലേക്ക് പോകുമ്പോൾ ജോഷ് ഫിലിപ്പെ നിങ്ങൾക്കറിയാം ആർ സി ബി വളരെ നല്ലൊരു ഡിസിഷനാണ് എടുത്തത് ഫിഞ്ചിന് പകരം കാരണം ഔട്ട് ഓഫ് ഫോം ഫിഞ്ചിന് പകരം തന്നെ ഓപ്പണറായിട്ട് ജോഷ് ഫിലിപ്പെ കാരണം ജോഷ് ഫിലിപ്പേ ആസ് അൻ ഓപ്പണർ ഇസ് വെരി ഗുഡ് ടെരിഫിക് ഇൻ ടി ട്വന്റി ക്രിക്കറ്റ് ലാസ്റ്റ് മാച്ചിൽ ഡീസൻറ്റായിട്ട് തന്നെ കളിച്ചു ഫസ്റ്റ് മാച്ച് തന്നെയാണ് ബ്റ്റ് ഹി വിൽ ഗെറ്റ് ബെറ്റർ ആസ് മാച്ചസ് ആർ ഗോയിങ് ഓൺ സോ ഈ ഒരു മാച്ചിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇസ് എ ഗുഡ് കാൻഡിഡേറ്റ് ഇൻ ജിയൽ ഓൾസോ എ ക്രെഡിറ്റ് സേവർ ദേവദൂർ പഠിക്കൽ ഹി വാസ് ലിറ്റർലി ടു ഗുഡ് ദ ലാസ്റ്റ് മാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം സേഫ് ഓപ്ഷനാണ് ദേവദേർ പഠിക്കൽ എല്ലാ ഒരു മാച്ചിലും ഒത്തിരി അധികം സോളിഡ് ഷോട്ട്സ് കളിച്ചു നല്ലൊരു ഇന്നിംഗ്സ് ആണ് കളിച്ചത് സോ ഹിസ് ഓൾവേസ് എ സേഫ് ഓപ്ഷൻ ഗവൺ ഹിസ് പൊസിഷൻ ആൻഡ് ദ പോയിന്റ് ഹി ഗേവ് കൺസിസ്റ്റൻലി വിരാട് കോഹ്ലി ദോ ഹിസ് റെക്കോർഡ്സ് ആർ ടു നോട്ട് ദാറ്റ് ബെറ്റർ അഗെൻസ്റ്റ് എസ് ആർ എച്ച് കൺസിസ്റ്റൻസിയുടെ കാര്യം വെച്ചിട്ട് ഹിസ് ഡെഫിനറ്റ്ലി എ സേഫ് ചോയ്സ് എബി ഡി വില്ലിയേഴ്സ് അറിയാം ലാസ്റ്റ് മാച്ച് ഫ്ലോപ്പ് ചെയ്തു അലോങ് വിത്ത് കോഹ്ലി കോഹ്ലിയും ഫ്ലോപ്പ് ആയി ലാസ്റ്റ് മാച്ചിൽ സോ അതുകൊണ്ട് തന്നെയാണ് ആർ സി ബി ഒരു ചെറിയൊരു ടാർഗറ്റിലേക്ക് വരുന്നത് ആ ഒരു പിച്ചിൽ അതുകൊണ്ട് തന്നെ മുംബൈ ഈസി ആയിട്ട് ചെയ്സ് ചെയ്തെടുത്തതും ബട്ട് ഈ ഒരു മാച്ചിൽ ഒരൽപ്പം ത്രെട്ട് ആവാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പിച്ചിൽ കാരണം എഗെൻസ്റ്റ് കെ കെ ആർ സെയിം ഗ്രൗണ്ടിൽ ബാക്കി എല്ലാ ബാറ്റ്സ്മാനും ആയപ്പോൾ പുള്ളി അടിച്ചു പൊട്ടിച്ച ഒരു പ്ലെയർ ആണ് സോ എക്സ്പെക്ടിങ് എ ഗുഡ് ഇന്നിംഗ്സ് വെൻ ടോപ്പ് ഓർഡർ ഇസ് ഫ്ളോപ്പിംഗ് ഗുർകിരജ് സിംഗ് മെൻ ഒരു ഫ്ലോട്ടർ എന്നുള്ള റോൾ മാത്രമേ ഉള്ളൂ അത് അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് ആവുമ്പോൾ ഇവർ തമ്മിൽ ചിലപ്പോൾ നിന്ന് ഒരു ഇന്നിങ്സ് ഇന്നിങ്സ് ബിൽഡ് ചെയ്യാം അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് ബട്ട് അതർ ദാൻ ദാറ്റ് ഗുർകിരത് സിംഗ് മെൻ നോർമലി നമുക്ക് എസ് എൽ യാതൊരു റോളും ഇല്ല ശിവൻ ദൂബി ഒരു മോയിനലി മോയിനലി ആയിരിക്കാം വരാൻ പോകുന്നത് ആഡിംഗ് ഡ്യൂട്ടി ഓഫ് ദ ബൗളിംഗ് സോ സ്ട്രൈക്ക് ഇരുന്ന മിഡിൽ ഓവേഴ്സും വളരെയധികം നല്ലതാണ് ക്രിസ് ക്രിസ്മോറിസ് നല്ലൊരു സേഫ് ഓപ്ഷനാണ് ഗവൺ ഹിസ് ബാറ്റിംഗ് ആൻഡ് ബൗളിംഗ് സോ ഹീസ് എ കൺസിസ്റ്റന്റ് ആൻഡ് സേഫ് ചോയ്സ് വാഷിംഗ്ടൺ സുന്ദർ നിങ്ങൾക്ക് അറിയാം പവർ പ്ലേയിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ് എഗനിസ്റ്റ് വൺ ഓൺ മാച്ചപ്പ് ഞാൻ കാണിച്ചു തന്നെ തന്നെയാണ് സോ സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് ബാറ്റ്സ്മാൻ ഇനിഷ്യലി പവർ പ്ലേ ടൈപ്പില് സോ ഹി ക്യാൻ ബി എ ഡിഫറൻഷ്യൽ പിക് ഇനി ഇസറുഡാനെ ഓർ നവദീപ് സൈനി സൈനി ഈസ് എ ഡൗട്ട് ഇൻ ദിസ് മാച്ച് സോ ഇസ്രറുഡാനെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലി അവിടെ എന്താ പറയാ മോയിൻ അലി കളിക്കാൻ ചാൻസ് ഇല്ല സോ ഇറ്റ്സ് എയ്തർ മോയിൻ അലി ഓർ ഇസ്റുഡാന സോ ഓൺ ദ പിച്ച് അവർ തീരുമാനമെടുക്കും സോ ഇസ്രുഡാന ക്യാൻ ബി എഫക്റ്റീവ് വിത്ത് ഹിസ് സ്ലോ ബോൾസ് കാരണം ഈ ഒരു പിച്ചിൽ സ്ലോ ബോൾസ് സ്റ്റിക്ക് ഓൺ ചെയ്യും സീസ് എ ഗുഡ് പിക്ക് മുഹമ്മദ് സിറാജ് ഈ ഒരു പിച്ചിൽ ദർ ഈസ് സംതിങ് ഫോർ ദ ഫാസ്റ്റ് ബോളേഴ്സ് ആസ് വി ഹാവ് സീൻ ബോൾട്ട് ആണെന്നുണ്ടെങ്കിലും മുംബൈ ഇന്ത്യൻസ് സി എസ് കെ മാച്ചിൽ നിങ്ങൾ കണ്ടതാണ് ഇനിഷ്യലി ഒത്തിരി അധികം സ്വിങ് കിട്ടി വിക്കറ്റ്സും കിട്ടി അതുപോലെ തന്നെ സ്പിൻ ബൗളേഴ്സും ഒത്തിരിയധികം അഡ്വാൻറ്റേജ് ഉള്ളത് തന്നെയാണ് ഈ ഒരു പിച്ചിൽ

സൺറൈസേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലാസ്റ്റ് മാച്ച് ഹി സ്റ്റാർട്ടഡ് ഡിഫറൻറ്റ് അപ്രോച്ച് ട്രൈ ടു ഹിറ്റ് ഈച്ച് ആൻഡ് എവറി ബോൾസ് ആൻഡ് ഗോ റിവാർഡ്സ് ഹി മെയ്ഡ് ബൌളേഴ്സ് അണ്ടർ പ്രഷർ ഇനിഷ്യലി ഈവൻ ദോ റബാഡേക്കും റബാർഡയ്ക്കെതിരെ നല്ല രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത് സോ ബാറ്റിംഗ് ഇൻ ഷാർജ ഈസ് നോട്ട് ദാറ്റ് ഈസി ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് മാച്ചസ് സോ ഈ ഒരു പിച്ചിൽ പുള്ളിയുടെ സ്റ്റൈല് പഴയ രീതിയിൽ ഡിഫൻസീവ് ആക്കേണ്ട ആവശ്യകതയുണ്ട് സോ ഹി ഈസ് ഒബ്വിയസ്ലി എ സേഫ് പിക്ക് വൃത്തിമാൻ സാഹ ഹി ഹാസ് എൻജോയിഡ് ബാറ്റിംഗ് എറ്റ് ടോപ്പ് ഓഫ് ദ ഓർഡർ കാരണം പുള്ളി എപ്പോഴും ടോപ്പ് ഓഫ് ദ ഓർഡർ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ആണ് ഇൻ ടി ട്വൻറ്റീസ് സോ സ്ട്രോക്ക് പ്ലെയർ കാര്യത്തിൽ എഫിഷ്യന്റ് ആണ് പുള്ളി മേ ബി ഗെറ്റ്സ് ബെറ്റർ ഇൻ സെക്കൻഡ് ഇന്നിങ്സ് കാരണം പിച്ച് സെക്കൻഡ് ഇന്നിങ്സിലായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആവുന്നത് എനിവേ പുള്ളിയുടെ ആ ഒരു ക്രെഡിറ്റും കൂടെ വെച്ചിട്ട് ഹീസ് എ ഗുഡ് ചോയ്സ് മനീഷ് പാണ്ഡെ ഹീസ് ബീൻ സോളിഡ് അറ്റ് നമ്പർ ത്രീ വിത്ത് ലോട്ട് ഓഫ് ഗുഡ് പെർഫോമൻസ് എക്സ്പെക്ട് എക്സ്പെക്ട് ഹിം ടു ഡു ദ സെയിം സേഫ് പിക് കുറച്ച് ടൈം എടുക്കുമായിരിക്കാം ബട്ട് അവസരത്തിനകത്ത് കളിക്കാനായിട്ട് ചാൻസ് ഉണ്ട് മനീഷ് പാണ്ഡേ കെയിൻ വില്യംസൺ ഹൈ ഐ ഫീൽ ഹി ക്യാൻ ബി ടു ഗുഡ് ഹിയർ കാരണം പിച്ച് ബിഹേവ് ചെയ്യുന്നത് കുറച്ച് ലാസ്റ്റ് മാച്ചസ് ആയിട്ട് ടോപ്പ് ഓർഡർ സ്ട്രഗിൾ ചെയ്യാറുണ്ട് മേ ബി സംവൺ ലൈക്ക് കെയിൻ വില്യംസൺ കെൻ ആകർ ദി ഇന്നിംഗ്സ് ഹു ക്യാൻ ബി വെരി വെരി എഫക്റ്റീവ് സോ വില്യംസൺ ഈ ഒരു മാച്ചിൽ കുറച്ച് എഫക്റ്റീവ് ആണ് നിങ്ങൾ ഒന്നോ രണ്ടോ ടീമിലെങ്കിലും കെയിൻ വില്യംസനെ വയ്ക്കുക അങ്ങനെയാണെങ്കിൽ ടോപ്പിൽ ഒന്നോ രണ്ടോ പ്ലേഴ്സ് അല്ലെങ്കിൽ മൂന്ന് പ്ലേഴ്സിന് നിങ്ങൾ അവോഡ് ചെയ്തിട്ട് കെയിൻ വില്യംസിനെ വയ്ക്കുക വിജയ്ശങ്കർ ഹി ഹാസ് ബീൻ ഗുഡ് ലാസ്റ്റ് കപ്പിൾ ഓഫ് മാച്ചസ് സ്ലോ ആണ് ബാറ്റിംഗിന്റെ കാര്യത്തിൽ സോ അത് തന്നെയാണ് വേണ്ട കെ വില്യംസിന് ചിലപ്പോൾ വിജയ് ശങ്കർ കൂട്ടിനിക്കാൻ ചാൻസ് ഉണ്ട് ഒരു ഇന്നിംഗ്സ് ഫ്ലോപ്പ് ആവുന്നുണ്ടെങ്കിൽ ബൌളിംഗ് വൈസും അതുപോലെ തന്നെ വിക്കറ്റ് എടുക്കുന്നുണ്ട് ഈ ഒരു പിച്ചിൽ വിക്കറ്റ് എടുക്കാനും ചാൻസ് ഉണ്ട് സോ വിജയ്ശങ്കർ ഇസ് എ ഡീസൻ ഓപ്ഷൻ അബ്ദുൾ സമദ് ചാൻസസ് അധികം വന്നിട്ടില്ല ലാസ്റ്റ് കപ്പിൾ ഓഫ് മാച്ചസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ക്യാമിയ റോൾസ് മാത്രമാണ് ഈ ഒരു പിച്ചിൽ ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കും അവസരം കിട്ടും സോ നോർമൽ പിക്ക് തന്നെയാണ് ജേസൺ ഹോൾഡർ ഒരു സോളിഡ് ഓൾറൗണ്ടർ ആണ് ഡൗൺ ദ ഓർഡർ ഇസ് എൻ എക്സ്ട്രീംലി സേഫ് ചോയ്സ് റാഷിദ് ഖാൻ ഹീൽ ബി ടു എഫക്റ്റീവ് ഇൻ ദിസ് പിച്ച് കാരണം ഞാൻ പറഞ്ഞതാണ് സ്ലോനസ് ഇൻ ദ പിച്ച് അതുപോലെ സ്മിന്നെസിന് ഒത്തിരി അധികം അഡ്വാൻറ്റേജും ഉണ്ട് നോർമലി ഹി ഈസ് ഗുഡ് ഇൻ സെക്കൻഡ് ഇന്നിങ്സ് ആസ് യൂഷ്വൽ കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് ഇന്നിംഗ്സിലാണ് വിക്കറ്റ് എടുത്തത് പക്ഷേ ഈ ഒരു പിച്ചിന്റെ സ്വഭാവം വെച്ചിട്ട് പുള്ളിക്ക് ഫസ്റ്റ് ഇന്നിങ്സിനും അഡ്വാൻറ്റേജ് കിട്ടും സോ ഹീസ് എ ഗുഡ് പിക് ഷബാസ് നദീം നോട്ട് ഗെറ്റിംഗ് മാച്ച് ഫ്രം ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് മാച്ചസ് നമ്മൾ കണ്ടതാണ് വിക്കറ്റ്സ് ഓൺ ദ കോളത്തിൽ ഒന്നും തന്നെ ഇല്ല ബട്ട് ഹീ ഇസ് എ ഗുഡ് ബൗളർ ഹു ക്യാൻ ബി വെരി വെരി ഡിഫറൻഷ്യൽ ഇൻ എ പിച്ച് ഇൻ എ മാച്ച് വെ വെയർ ദ പിച്ച് ഈസ് വെരി സ്ലോ അതുപോലെ തന്നെ ഡീസൻ ഹിറ്ററാണ് ഡൗൺ ദ ഓർഡർ സോ വേസ്കേഴ്സ് സിനാരിയോല് കെൻ വില്യംസൺ പോലത്തെ പ്ലെയർ ആണ് ആങ്കർ ചെയ്യുന്നെങ്കിലും ഷബാസ് നദീം പോലത്തെ പ്ലേയേഴ്സിനൊക്കെ കളിക്കേണ്ടി വന്നേക്കാം സോ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ ജി എല്ലി നോൺ പിക്കായിട്ട് കൊടുക്കുക ടി നടരാജൻ ഒരു നല്ലൊരു ബൌളറാണ് എസ്ആർഎസിന് വേണ്ടി പവർ പ്ലേർ ആണെങ്കിലും അറ്റ് ദ ഡെത്ത് ആണെങ്കിലും ഒത്തിരി അധികം യോക്കേഴ്സും ഉണ്ട് ഗുഡ് യോക്കേഴ്സ് ആണ് പിക്കിംഗ് വിക്കറ്റ്സ് റെഗുലർലി ഹിസ് എ ഗുഡ് പിക് സന്ദീപ് ശർമ്മ ഹി കാൻ ഗെറ്റ് സം സ്വിംഗ് ഇൻ ദ പിച്ച് ഹൈലി അണ്ടർ റൈറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് കാരണം നോർമലി സ്വിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്ക് വിക്കറ്റ് കിട്ടത്തുള്ളൂ ബട്ട് ഇൻ ഷാർജ വി ഹാവ് സീൻ സം സംവിങ് ലിയോൺ സോ പുള്ളിയെ കുറച്ച് ജി എൽ ടീംസിൽ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക റിസ്കി ജി എൽ പിക്സ് നോക്കുവാണെങ്കിൽ ഫിലിപ്പി അറ്റ് ദ ടോപ്പ് ഓഫ് ദോഡർ ഹി ൻ ബി ടു ഗുഡ് ഞാൻ പറഞ്ഞ കാര്യമാണ് വില്യംസൺ ഇസ് എ ബിഗ് ജി എൽ പിക് വി ഹാവ് സീൻ ഇൻ ഷാർജ പിച്ച് ടോപ്പ് ഓർഡർ ഫ്ലോപ്സ് വില്യംസിനെ പോലെ തന്നെ എഫക്റ്റീവ് ആണ് ആർ സി ബിയിലെ എ ബി ഡി വില്യംസ് പിന്നെ ശങ്കർ ഹി ക്യാൻ ബി എഫക്റ്റീവ് അലോങ് വിത്ത് വില്യംസൺ വാഷിംഗ്ടൺ സുന്ദർ ക്യാൻ ബി ഡിഫറൻഷ്യൽ പിക്ക് വിത്ത് ഹിസ് ബൗർ പ്ലേ ബൗളിങ് ഞാൻ പറഞ്ഞതാണ് സ്ലോനെസ് ഓഫ് ദ പിച്ച് സിറജ ആൻഡ് സന്ദീപ് ശർമ്മ ബോത്ത് ആ സെയിം ടൈപ്പ് ഓഫ് ബൗളേഴ്സ് വിത്ത് ദ സ്വിംഗ് സിറജ് കുറച്ചും കൂടി എഫക്റ്റീവാണ് മീൻസ് ലൈൻ ആൻ്റെ ലെങ്ത് വെച്ചിട്ട് സന്ദീപ് ശർമ്മ പ്യുവർലി സ്വിംഗ് ഓറിയന്റഡ് ബൗളർ ആണ് സോ രണ്ടുപേർക്കും ഇനിഷ്യലി ഇവിടെ നിന്ന് പർച്ചേസ് കിട്ടാൻ ചാൻസ് ഉണ്ട് സോ രണ്ട് പേരും എഫക്റ്റീവ് ആണ് കുറച്ച് ടീംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് മാറ്റിയ സിറാജിനെയും സന്ദീപ് ശർമ്മയും ഒരുമിച്ചുവാണെങ്കിൽ ഇടാം അല്ലാന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഷഫിൾ ചെയ്ത് വിടാം നടിമ് നിങ്ങൾ കുറച്ച് ജിയൽ ടീംസിൽ ട്രൈ ചെയ്യുക കാരണം ഈ ഒരു പിച്ചിൽ ഒരു പർച്ചേസ് കിട്ടാൻ ചാൻസ് ഉണ്ട് നോർമലി ആരും ട്രൈ ചെയ്യത്തില്ല പേഴ്സണൽ സെലക്ഷൻ വളരെയധികം താഴെയാണ് സോ യു യു ക്യാൻ ട്രൈ ഹിം സോ ഷാർജയിൽ നടന്ന ലാസ്റ്റ് മാച്ചിന്റെ ഒരു ചെറിയൊരു കാര്യമാണ് അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ശുഭംഗിയിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു കളിക്കാൻ വേണ്ടിയിട്ട് അമ്പത്തിയേഴ് റണ് എടുത്ത് ബാക്കി ടോപ്പ് ഓർഡറിൽ ആരും തന്നെ ഇല്ല റാണ ഗോൾഡൻ ഡക്ക് ആണ് തൃപ്പത്തി കളിച്ചിട്ടില്ല കാർത്തിക് അതുപോലെ തന്നെ ഡക്ക് ആണ് പിന്നെ മോർഗൻ താഴെ വന്നിട്ട് കുറച്ച് കളിച്ചു പിന്നെ വേറെ ആരും ഡീസൺ ആയിട്ട് കോമ്പറ്റീഷൻ ഇല്ല പിന്നെ ഫെർഗ്യൂസൺ ആണ് വന്ന് കളിച്ചത് വിക്കൻ്റെ കോളെ നോക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് ഫാസ്റ്റ് ബോളർ പിന്നെ സ്പിന്നർ ജസ്റ്റ് ലൈക്ക് വാഷിംഗ്ടൺ സ്വന്തം അതേ റോൾ ഇനിയാണ് മാക്സിമം ഒരു വിക്കറ്റ് കിട്ടി അശ്വിന് ഒരു വിക്കറ്റ് കിട്ടി ജോർഡൻ രണ്ട് വിക്കറ്റ് അതുപോലെ തന്നെ ബിഷ്ണു രണ്ട് രണ്ട് വിക്കറ്റ് കിട്ടി ഇനി കിങ്സ് ഇലവൻ പഞ്ചാബിലായിരുന്നു നോക്കുവാണെങ്കിൽ കെ എൽ രാഹുൽ ഇരുപത്തെട്ട് എടുത്തു കുറച്ച് സ്ലോ ആയിരുന്നു മന്ദീപ് സിംഗ് നല്ല രീതിയിൽ തന്നെ കളിച്ചു കാരണം സെക്കൻഡ് ഇന്നെ പിച്ച് കുറച്ചും കൂടി ബെറ്ററായി വിക്കറ്റ് കിട്ടിക്കുന്നത് വരു വരുണ്ണും അതുപോലെ തന്നെ ഫെഡ്യൂസും തന്നെയാണ് അതിന് മുന്നത്തെ മാച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് വളരെയധികം പോറായി തന്നെയാണ് കളിച്ചത് അതിൽ ആരും തന്നെ നല്ലവണ്ണം കളിച്ചിട്ടില്ല ഡൗൺ ദ ഓഡർ സാംകുടൻ മാത്രമാണ് കളിച്ചത് നോക്കുമ്പോൾ വിക്കൻ്റിന്റെ കോളം നോക്കുമ്പോൾ ട്രെൻ ബോൾ നാല് വിക്കറ്റ് ബുംറ രണ്ട് വിക്കറ്റ് ചാഹർ രണ്ട് വിക്കറ്റ് കോൾ റണിൽ ഒരു വിക്കറ്റ് തിരിച്ചിറങ്ങുമ്പോൾ പത്ത് വിക്കറ്റാണ് ഇവർ ജയിച്ചിരിക്കുന്നത് അതായത് ചേസിംഗ് ടീം നല്ല രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്താറ് റണ്ണ് കൊണ്ടിക്കോ അതുപോലെ നിഷാങ്ക് കൃഷ്ണൻ അറുപത്തെട്ട് റൺ സോ ഇതാണ് ഞാൻ പറഞ്ഞത് ബേസിക് നേച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇന്നിംഗ്സ് ബൌളിംഗ് ഓൾ ഇന്ത്യൻ സെക്കൻഡ് ഇഡിംഗ്സ് ചിലപ്പോൾ ഒന്ന് രണ്ട് വിക്കറ്റ് പോകാം ബ്റ്റ് ചെയ്സ് വെരി ഈസി കാരണം ഡ്യൂ സെറ്റിൽ ആവുന്നുണ്ട് സോ ഇവർ തമ്മിലുള്ള ഫസ്റ്റ് മാച്ച് നോക്കുവാണെന്നുണ്ടെങ്കിലും അതിൽ പഠിക്കൽ അമ്പത്താറ് റണ്ണെടുത്തു ഫിഞ്ച് ഇരുപത്തൊമ്പത് വിരാട് കോഹ്ലി പെട്ടെന്ന് ഔട്ടായി ഡിവിലിയേഴ്സ് അമ്പത്തൊന്ന് വിത്ത് ടു സിക്സ് സോ അന്ന് ഫിലിപ്പേ ഉണ്ടായിരുന്നു ഫിലിപ്പെ ഡൗൺ ദ ഓർഡർ തന്നെയാണ് ഇനി ബോളിംഗിനെ ആയിരുന്നു നോക്കുവാണെങ്കിൽ നടരാജൻ ഒരു വിക്കറ്റ് അഭിഷേക് ശർമ്മ ഒരു വിക്കറ്റ് വിജയ് ശങ്കർ ഒരു വിക്കറ്റ് ഇനി തിരിച്ചിറങ്ങുമ്പോൾ ഇവർ തമ്മിൽ ബേർഷോ അറുപത്തൊന്ന് റണ്ണ് എടുത്തു വാണർ പെട്ടെന്ന് തന്നെ ഔട്ടായി റൺ ഔട്ട് ആയിരുന്നു ഒരു ഒരുവിധം നല്ലവണ്ണം കളിച്ചു അതിനുശേഷം ആരും തന്നെ കളിച്ചിട്ടില്ല ഒരാൾ പോലും കളിച്ചിട്ടില്ല സോ അന്ന് എടുത്ത് രണ്ട് വിക്കറ്റ് എടുത്ത് സൈനി മൂന്ന് വിക്കറ്റ് ചാഹൽ രണ്ട് വിക്കറ്റ് ദുബെ ആൻഡ് ഒരു വിക്കറ്റ് സ്റ്റെയിൻ അന്ന് കെയിൻ വില്യംസിനെ ഇല്ല ആരും തന്നെ ഇല്ല സോ അത് മനസ്സിലാക്കുക അന്നത്തെ സിനാരിയോ അല്ല ഇന്നത്തെ സിനാരിയോ സോ വീഡിയോയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളെ വീഡിയോ കാണണം ലൈക്ക് അടിക്കാൻ മറക്കരുത് സോ എന്താ പറയുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ കാരണം മലയാളം എന്നുള്ള രീതിയിൽ ചാനൽ തുടങ്ങിയതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ എത്തിയത് ഇനിയും കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ സോ എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടുകാരെത്തിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ